ഭക്തി ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഏറെക്കുറെ സമഗ്രമായി ചർച്ച ചെയ്തു. ഭഗവാനോട് നന്ദി ഉണ്ടായിരിക്കുക, അതിൽ നിന്നും ഉണർന്നു വരുന്ന സ്നേഹം, സ്നേഹത്താൽ പ്രചോദിതമായി സേവനം ചെയ്യാൻ തയ്യാറാവുന്നു. ഇങ്ങനെ ഈശ്വര സംബന്ധിയായ എല്ലാ അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ സകല കർമ്മങ്ങളും, 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയും ഭഗവത്ഗീതയിൽ, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയച്ഛതി. പത്രപുഷ്പ ഫലതോയ സമർപ്പണത്തിൻ്റെ അവിടെ ക്ഷേത്രാരാധനയും അല്ലെങ്കിൽ നമ്മൾ വീടുകളിൽ ചെയ്യുന്ന പൂജയൊക്കെ ഉൾപ്പെട്ടു. ആരാധനാനുഷ്ഠാനങ്ങൾക്ക് പുറമേ സകല കർമ്മങ്ങളും ഭഗവതർപ്പണമാക്കുന്ന പ്രകാരത്തിൽ ഭക്തൻ വികസിക്കണം. ആ വിഷയം തൊട്ടടുത്ത ശ്ലോകത്തിൽ, യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി തദാസി യത് യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം എന്നും വിശദമാക്കിയിട്ടുണ്ട്. സാരെന്താണ്, എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ശരി, എന്ത് യാഗം ചെയ്യുന്നുണ്ടെങ്കിലും ശരി, എന്ത് ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ശരി, എല്ലാം എനിക്ക് അർപ്പണമാക്കുക. അതിൻ്റെ പിറകിൽ നന്ദി, സ്നേഹം, സേവന സന്നദ്ധത, സമർപ്പണം, ഇത്രയൊക്കെ ഉണ്ടാവണം. ഗുരു അനുഗ്രഹവും ശാസ്ത്ര അനുഗ്രഹവും ഈശ്വര അനുഗ്രഹവും ഉറപ്പിക്കുന്നതിന് സത്സംഗം നിത്യമായി ഉണ്ടാവേണ്ടതുണ്ട്. സദ്ഗ്രന്ഥ പാരായണവും ഒരു തരത്തിൽ സത്സംഗം തന്നെയാണ്. ഇതുപോലെ സജ്ജനങ്ങളുമായിട്ട് സത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന, സത്തിനെ അനുധ്യാനം ചെയ്യുന്ന, സത്തിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന ആളുകളൊക്കെ ആയിട്ടുള്ള ബന്ധം, സഹസാധകന്മാരുമായിട്ടുള്ള ബന്ധം, മഹാത്മാക്കളുമായിട്ടുള്ള ബന്ധം, സദാചാര്യന്മാരെ സമീപിച്ച് ആരാധനയോടെ ശ്രവിക്കുക, ഇതൊക്കെ ഉറപ്പുവരുത്തണം. അപ്പോഴേ ഈശ്വരനെ ആഴത്തിലറിഞ്ഞ് പുരോഗമിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇന്നലെ കണ്ടതുപോലെ മാനസിക അനാരോഗ്യമുണ്ടാവാം, ഒബ്സഷൻ പോലുള്ള അപകടങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭക്തിയുടെ പേരിൽ ആകെ വട്ടായി എന്ന് പറയാം. അപ്പം അങ്ങനൊരു അപകടം വരാതിരിക്കാൻ കരുതലോടെ മുന്നേറണം. എന്താണ് ഭഗവാനെ മനസ്സിലാക്കിയതിൻ്റെ, അതുപോലെ ഭഗവത് പ്രേമം വളർന്നതിൻ്റെ, ആരാധനാനുഷ്ഠാനങ്ങളെ സാർത്ഥകമായ പൂജയാക്കിയതിൻ്റെ, ജീവിതം തന്നെ ഭഗവത് പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചതിൻ്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ, ഭാരരാഹിത്യം, പ്രസാദാത്മകത, ഊർജസ്വലത, അന്തഃപ്രശാന്തി, അറിവിന് വേണ്ടിയുള്ള അദമ്യമായ ത്വര, ജിജ്ഞാസ, ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. ഇതൊക്കെ സംഭവിക്കുന്നുണ്ടോ? അതനുസരിച്ച് നമുക്ക് എന്തു പറയാം? ഞാൻ ഈശ്വരീയ വിഷയത്തിൽ ചിട്ടയോടെ പുരോഗമിക്കുന്നുണ്ട്. ഇതിന് പകരം ഭയവും സംഭ്രാന്തിയും ഭ്രമവും അതൊക്കെയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എവിടെയോ എന്തോ നോട്ടക്കുറവുകൾ വന്നുപോയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തുടർന്ന് നമ്മൾ പരാഭക്തി, അപരാഭക്തി ഈ വസ്തുതകളും ചർച്ച ചെയ്യേണ്ടായി. അപരാഭക്തി അനുഷ്ഠാനങ്ങളുടെയും കർമ്മയോഗത്തിൻ്റെയും ശ്രവണത്തിൻ്റെയും ശാസ്ത്രശ്രവണത്തിൻ്റെയും ഒക്കെ തലത്തിൽപ്പെടുന്നു. പരാഭക്തി എന്ന് പറയുന്നത് ഞാനും ഈശ്വരനും ഒന്നാണെന്നുള്ള ചിന്ത പോലും അസ്തമിച്ച സത്യാനുഭൂതിയാകുന്നു, ഭഗവത് തത്വത്തിലുള്ള വിലയനമാകുന്നു. അങ്ങനെ ഭക്തിയുടെ പുരോഗതി. അപരാഭക്തി പരാഭക്തിയായി പരിണമിക്കുന്നതോടെ അവിടെ ജ്ഞാനവും കർമ്മവും ഭക്തിയും അതുപോലെ തന്നെ യോഗ സമ്പ്രദായവും എല്ലാം ഇണങ്ങി ഒന്നായി.
അതുകൊണ്ടാണ് ആചാര്യന്മാർ ഭക്തിയാണോ ശ്രേഷ്ഠം, ജ്ഞാനമാണോ ശ്രേഷ്ഠം, കർമ്മയോഗത്തിൻ്റെ വഴിയാണോ ഏറ്റവും നല്ലത് എന്നിത്യാദി ചോദ്യങ്ങളൊക്കെ വിഡ്ഢിത്തമെന്ന് നിരാകരിക്കുന്നത്. തുടങ്ങുന്നത് എവിടെയായാലും ശരി, പുരോഗതിയിൽ അറിവിൻ്റെ അനുഗ്രഹം പ്രധാനമാണ്. മനസ്സിൻ്റെ ഏകാഗ്രതയും സൂക്ഷ്മതയും ശാന്തിയും പ്രധാനമാണ്. അതുപോലെ പ്രേമാദരവും പ്രധാനമാണ്. അപ്പോൾ അവിടെ എല്ലാം സമ്മേളിക്കേണ്ടതുണ്ട്. പാതകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള വാദകോലാഹലങ്ങളൊക്കെ നമ്മെ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് നയിക്കുകയുള്ളൂ, പുരോഗതിയിലേക്ക് നയിക്കില്ല. ഇതും ഓർമ്മിക്കാം. പിന്നീട് നമ്മൾ നമ്മളെ സ്വാധീനിക്കുന്ന ജീവിതത്തെ ഏറ്റവും അധികം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വിശപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടായി. ശരീരത്തിന് വിശപ്പുണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് വിശപ്പുണ്ട്, മനസ്സിന് വിശപ്പുണ്ട്, ബുദ്ധിക്ക് വിശപ്പുണ്ട്, അതിനപ്പുറത്ത് വിശപ്പ് ഉണ്ടായിരിക്കണം. ഓരോ വിശപ്പിനും അതാതിൻ്റെ സ്ഥാനം അംഗീകരിച്ച് നൽകേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു വിശപ്പിനെ പരിധി വിട്ട് പരിഗണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രപ്പോർഷൻ ആകെ തെറ്റും, ആകെ അവിടെ കുരുങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തിത്വത്തിൻ്റെ എല്ലാ തലങ്ങളിലെയും വിശപ്പിനെ സമഗ്രമായി പരിഗണിച്ച് യുക്തമായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവസാനത്തെ പ്രശ്നക്കാരനായിട്ട് അഹങ്കാരം ഉണ്ടാവും, ഞാൻ. ബാക്കിയൊക്കെ നിരാകൃതമായി. ഈ ഞാനും ശരിയായ തത്വാന്വേഷണത്തിൽ തലകുത്തി വീഴുന്നു, ഞാൻ വിലീനമാകും. ഈ വസ്തുതയും നമ്മൾ ഇന്നലെ കണ്ടു. ഉപ്പുവാവ കടലിൻ്റെ ആഴം അളക്കാൻ പോയ റിപ്പോർട്ട് വായിക്കാനിടയായി ഉണ്ടാവും. പക്ഷേ അളന്നു വന്ന കാര്യം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? ആ അന്വേഷണത്തിൽ അത് കടലിൽ വിലയിച്ചു പോയി എന്ന് പറയും. ഹിമഗണം ജലത്തെ അറിയാൻ തപസ് ചെയ്തതുപോലെ അതതിൽ വിലയിച്ചു പോയി.